നല്ല അടിപൊളി സൂപ്പറാണ്, സൂപ്പറാണ്, നല്ല മേക്കിംഗ് ആണ്. അഭിലാഷ് നേരിൻ്റെ ഡയറ്റ് എടുക്കണം, നല്ല മേക്കിംഗ് ആണ്. ഭാസിയുടെ കരിയറിൽ നല്ല ഫിലിമായിരിക്കും. ഒരു തായ്വാരം പോലെ മൂവിയിൽ പോലെ തോന്നും. അധികം സമയമില്ല, സ്ലോ ആയിട്ടാണ് പോകുന്നത്, പക്ഷെ നമുക്ക് ലാഗ് ഓടിക്കില്ല. ഒരു റിയലിസ്റ്റിക് ഫിലിം മേക്കിംഗ് ആണ്. എനിക്ക് പടം നന്നായി ഇഷ്ടപ്പെട്ടു, ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ തെറി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ചട്ടമ്പിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു മസാല പടം തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല. ഒരു ക്ലാസിക് പടമാണ്, ഒരു വേൾഡ് സിനിമ ലെവലിൽ ഇരുന്ന പടമാണ്. തൊണ്ടിമുൽ ദൃക്ഷാക്ഷി, മഹേഷ് പ്രതി കാരാറിയിൽ, ഭരതൻ്റെ ഒരു ഫിലിം പോലെ എയ്റ്റീസിലെ പടം, എല്ലാവരും രണ്ടേ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രെഡിക്റ്റബിൾ അല്ല, ക്ലൈമാക്സ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് പോലെ അല്ല. അങ്ങനെ ഒരു ടൈറ്റിൽ പോലെ ഫിലിം അല്ല, നല്ലൊരു പടമാണ്. മേക്കിംഗ് ഉയർന്നാണ്, ലൈറ്റും സംബന്ധിച്ചു കൊടുക്കുന്നു. ഭാഷയുടെ കരിയറിലെ ഫിലിം നല്ല ഫിലിമായി. ഇപ്പോൾ ആൾക്കറിയാൻ പറ്റുന്ന ഫിലിം ഉണ്ടായില്ല, ബിജു മേനോട്ടല്ല, ആ ഒരു രീതിയിൽ വരുന്ന ഫിലിമാണ്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളി. നല്ല പടമാണ് ക്ലൈമാക്സ്. തിയേറ്ററിൽ വന്ന് കണ്ടാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്തോ ഫൈറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ ഓരോന്ന് പൊട്ടു. ശരി, ഒരു രക്ഷയില്ല. അടിപൊളി പടം. വെരി ഗുഡ് പെർഫോമൻസസ് ബൈ ബാസി, പിനു, പപ്പു, എവറിബഡി. ഉഗ്രനാണ് ക്യാമറ വർക്കും എല്ലാം, നല്ല സിനിമയാണ്. ഇനി ബാക്കി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാം കാണികൾക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു. അടിപൊളി പടമാണ്. സൈഡിലിരുന്നാണ് സിനിമ കണ്ടത്, പക്ഷെ അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. വന്നപ്പോൾ സീറ്റ് ഇല്ലാന്നാണ് ഇവരെ ക്രൂ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു, പിന്നെ പറഞ്ഞത് എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാവണം അവരുടെ ഒരു റെസ്പോൺസ്. അതിന് സൈഡിലിരുന്ന ഒരു പയ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലൈമാക്സ് എന്താന്ന് പുള്ളിക്കാരോട് ചോദിച്ചാലോ എന്ന്. അത് കേട്ടു, അതൊക്കെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചട്ടമ്പി എന്ന് പറയുമ്പോൾ മൊത്തം ഒരു ആൺ ലോകം ഒക്കെ ആയിട്ടാണ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തോന്നുന്നത്. അവിടെ ശക്തമായിട്ടുള്ള സ്ത്രീ റോൾ എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നതിൽ എത്രത്തോളം സംതൃപ്തിയുണ്ട്? സന്തോഷമാണ്. മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു റെവല്യൂഷൻ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷം. പിന്നെ ഈ ഒരു കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു, ആദ്യം എനിക്ക് ഇത് കൺവിൻസ്ഡ് ആയിരുന്നില്ല, അയ്യോ ഇങ്ങനെ ഇവർ ചെയ്യുമോ, എന്തുകൊണ്ട് അവർ ആദ്യമേ അത് അതിന് പ്രതികരിച്ചുകൂടാന്നൊക്കെ ആദ്യം തോന്നി. പക്ഷേ അത് ഈ പറഞ്ഞ ഒരു 90s നടക്കുന്ന കഥയാണ്, അത് ഒറിജിനൽ സബ്ജക്റ്റാണ്, അതിൽ ഈ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്തത്, നമ്മൾ അങ്ങനെ തന്നെയാണ് പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ മേക്കിങ്ങിലാണ് നമ്മൾ മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പടമാണോ നമ്മൾ ചെയ്യുന്നത്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഫിസിക്കലി നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവണം. നോർമലി ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന പോലെയല്ല, കുറച്ച് ആള് ഒരു മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ എന്നാൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വരാൻ നേരത്തെ പുള്ളിക്കാരി കുറച്ച് ഒതുങ്ങും. ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾ നല്ലോണം ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൽ മനസ്സിലാക്കാൻ വലിയ എത്ര ചട്ടപ്പികളുണ്ടെന്നുള്ളത് സിനിമയാണ് മനസ്സിലാക്കുന്നത്. ശ്രീനാഥ് ഭാസി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, എന്താണ് ഒരു ടേക്ക് അവേ ആസ് ആൻ ആക്ടർ? ഭാസിയുടെ എനിക്ക് കുറച്ച് സീൻസേ ഉള്ളൂ, കൂടുതലും എനിക്ക് ചെമ്മഞ്ചേട്ടനുമായിട്ടാണ് ഉള്ളത്. പക്ഷേ ഇവരെല്ലാം ഭയങ്കര റിയൽ ആയിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് എപ്പോഴും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായാൽ മാത്രമേ ആ ഒരു ഷോട്ട് നന്നാവുള്ളൂ, എന്നാലും ഒരു സീൻ നന്നാവുള്ളൂ, എന്നാലും ഒരു സിനിമ നന്നാവുള്ളൂ.
അപ്പോൾ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കട്ടയ്ക്ക് പിടിച്ചിരുന്നേ പറ്റുള്ളൂ. അതിൽ ബാസി ജീവിച്ചു എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് ബാസി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ പോലും ഈ സിനിമയെ ചുറ്റിപ്പെട്ടിട്ട് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് പടത്തിന് നെഗറ്റീവ് ബാധിക്കുന്നു. ആ വിവാദങ്ങളോട് എനിക്ക് ഒന്നും പ്രതികരിക്കാനില്ല. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഇതിപ്പം ഞാൻ പറഞ്ഞപ്പോൾ റിവീലായി പോകും, പക്ഷെ എന്നാൽ പോലും നമ്മൾക്കും ചട്ടമ്പികളാകാം എന്നുള്ളൊരു ഡിസിഷൻസ് എടുക്കാം എന്നുള്ളൊരു ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഈ സിനിമയിൽ കാണിക്കുന്നു. വയലൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇനിയും തുടർന്ന് വന്നാൽ ചെയ്യും? എനിക്ക് താല്പര്യമാണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലുള്ളത് ചെയ്യണമല്ലോ. കുറച്ച് വയലൻസ് ഒക്കെ വേണമെങ്കിൽ അടുത്ത നമുക്ക് അപ്പുറത്ത് ചെറുതായിട്ട് ഉണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും ഇത് മെൻ്റലി ആൾ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമ്മൾ അധികം അടുത്ത് ചെയ്യാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിൽ ഒരിക്കലും ഞാനോ പറയില്ല. ഇല്ല അതിൽ വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞാല് നായകൻ അടിക്കൂലേ, നായകൻ ഇടിക്കൂലേ, പക്ഷേ വയലൻസ് അല്ലല്ലോ. അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല. നമുക്ക് എന്നെ ഓടിക്കൂ, സ്വന്തം കമ്പനിയാണല്ലോ പ്രൊഡക്ഷൻ. അത് നമുക്ക് അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. അതെ അതെ അതെ, ഇപ്പൊ നമുക്ക് ചട്ടമ്പിയാണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. മലയാള സിനിമയിൽ കുറച്ച് നാളായിട്ട് വരാത്ത തരത്തിലുള്ള ഒരു മേക്കിങ്ങും ഒരു വിഷയവും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അവരതിൻ്റെ രീതിയിൽ അതിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആശംസിക്കുന്നു. മൈഥിലിനകത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം പുള്ളിക്കാരി വന്നപ്പോഴത്തേക്കും ആ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ലിറ്ററലി രാജിയായിട്ട് തന്നെയാണ് തോന്നിയത്. വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷെ പെർഫോം ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ മേളിലായിട്ടാണ് തോന്നിയത്. പ്രിവ്യൂ ഒക്കെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതാ പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടം ഒരു നല്ല പെർഫോമൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും.